ചെറിയ കുഞ്ഞുങ്ങളുടെ സ്കിന് വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ അവരുടെ സ്കിൻ കെയറിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പ്രധാനമായിട്ടും 6 മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ സ്കിന്നിന്റെ കെയർ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ച് നോക്കാം നമുക്ക്. ഞാൻ ഡോക്ടർ റിസ. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം. 6 മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ സ്കിൻ കെയറിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവരുടെ കുളി എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ കുഞ്ഞുങ്ങൾ പ്രസവിച്ച ശേഷം അവരുടെ പൊക്കിൾ കൊടി പൊഴിഞ്ഞു വീണതിന് ശേഷമാണ് ഡോക്ടേഴ്സ് കുളിപ്പിക്കാൻ പറയാറുള്ളത്. അതുവരെ കുഞ്ഞുങ്ങളെ സ്പോഞ്ച് ബാത്താണ് ചെയ്യാൻ പറയാറുള്ളത്. പൊക്കിൾ കൊടി പൊഴിഞ്ഞു വീണതിന് ശേഷം നമുക്ക് കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ തന്നെ കുളിപ്പിച്ചു തുടങ്ങാവുന്നതാണ്. കുഞ്ഞുങ്ങളെ ദിവസവും കുളിപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്നിടവിട്ടിട്ടുള്ള ദിവസങ്ങളിലോ അല്ലെങ്കിൽ ആഴ്ചയിൽ 3 തവണയൊക്കെ അവരെ കുളിപ്പിച്ചാൽ മതി. ഇനിയിപ്പോൾ ദിവസം കുളിപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല. എങ്കിലും കുഞ്ഞുങ്ങൾ കൂടുതലായിട്ട് നമ്മൾ കൂടുതൽ തവണ ഒരു ദിവസത്തിൽ തന്നെ കുളിപ്പിക്കുന്നത് അവരുടെ സ്കിന്ന് കൂടുതലായിട്ട് ഡ്രൈ ആവുന്നതിന് കാരണമാവുന്നതാണ്. കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളം ഇളം ചൂടുള്ള വെള്ളം കൊണ്ട് വേണം അവരെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്. നല്ല ചൂടുള്ള വെള്ളമോ അല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളം കൊണ്ട് അവരെ കുളിപ്പിക്കാൻ പാടുള്ളതല്ല. വെള്ളത്തിന്റെ ചൂട് പാകമാണോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കൈത്തണ്ടയിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു നോക്കാവുന്നതാണ്. ഇളം ചൂടുള്ള വെള്ളമാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം അവരെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ കുഞ്ഞുങ്ങളെ പെട്ടെന്ന് തന്നെ കുളിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കൂടുതൽ സമയം കുഞ്ഞുങ്ങളെ ശരീരത്തിൽ വെള്ളമൊക്കെ ഒഴിക്കുന്നത് അവരുടെ സ്കിന്ന് കൂടുതലായിട്ട് സ്കിന്ന് സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുന്നതിന് കാരണമാക്കുന്നതാണ്. അതുപോലെ അവർ കുളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് സ്മെല്ലില്ലാത്തതും അതുപോലെ തന്നെ ഹൈപ്പർ അലർജനിക് അല്ലാത്ത തരത്തിലുള്ള ക്ലെൻസർ അല്ലെങ്കിൽ സിന്തറ്റിക് ബാറൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഹാർഡ് ആയിട്ടുള്ള സോപ്പും കാര്യങ്ങളും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. കുഞ്ഞുങ്ങളുടെ തല കഴുകുന്നതിന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾക്കായിട്ടുള്ള മൈൽഡ് ആയിട്ടുള്ള ഷാംപൂസ് യൂസ് ചെയ്യാവുന്നതാണ്. കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്ന സമയത്ത് അവരുടെ തലയും കഴുത്തും നിങ്ങൾ സപ്പോർട്ട് കൊടുക്കേണ്ടതാണ്. കുഞ്ഞുങ്ങൾക്കായിട്ടുള്ള സോപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് യൂസ് ചെയ്യാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ അവരുടെ ദേഹത്ത് നമ്മൾ നമ്മുടെ കൈ വെച്ചിട്ട് വേണം നമ്മൾ ആ ഒരു സോപ്പ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കുഞ്ഞിൻ്റെ കഴുത്ത് കക്ഷം ഡയപ്പർ ഏരിയ ഒക്കെ നല്ല പോലെ തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുളിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കുഞ്ഞുങ്ങളുടെ ദേഹത്ത് നിന്നും ഈ ഒരു സോപ്പ് പോകുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് കുഞ്ഞുങ്ങളെ കഴുകേണ്ടതാണ്. കഴുകിയ ശേഷം നിങ്ങൾ നല്ല കോട്ടൺ തുണി വെച്ചിട്ട് അവരുടെ ശരീരത്തിൽ നിന്നും വെള്ളമൊക്കെ നല്ല പോലെ തന്നെ ഡ്രൈ ചെയ്യണം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കഴുത്തിൻ്റെ ഭാഗം, കക്ഷം, അതുപോലെ തന്നെ കക്കുകളൊക്കെ ഉള്ള ഭാഗം നല്ല പോലെ തന്നെ ക്ലീൻ ആക്കിയിട്ട് ഈർപ്പമില്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കേണ്ടതാണ്. കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ നമ്മൾ അവരുടെ സ്കിന്ന് ഡ്രൈ ആക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ സ്കിന്ന് ഒപ്പിയെടുക്കുകയാണ് വേണ്ടത്. നല്ല രീതിയിൽ തന്നെ അമർത്തി നമ്മൾ തുടക്കാൻ പാടുള്ളതല്ല. ഇത് അവരുടെ സ്കിന്നിൽ കൂടുതൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതാണ്. കുഞ്ഞുങ്ങൾ കുളിപ്പിക്കുന്നതിന് ശേഷം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ എണ്ണയൊക്കെ തേച്ച് മസാജൊക്കെ ചെയ്തു കൊടുക്കാവുന്നതാണ്. അടുത്തത് ശ്രദ്ധിക്കേണ്ടത് കുളി കഴിഞ്ഞതിന് ശേഷം മോയ്സ്ചറൈസിംഗ് ക്രീമൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് അവരുടെ ചർമ്മത്തിലെ ജലാംശം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടും അവരുടെ സ്കിന്ന് ഡ്രൈ ആവുന്നത് തടയാനും സഹായിക്കുന്നതാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ സ്കിന്ന് ഡ്രൈ ആവുന്ന ഏരിയ എന്ന് വെച്ചാൽ ഫേസ്, കൈകളും കാലുകളിലൊക്കെ കൂടുതലായിട്ട് ഡ്രൈ ആവുന്നതാണ്. അപ്പോൾ ആ ഒരു ഏരിയയൊക്കെ നിങ്ങൾ പ്രത്യേകം നിങ്ങൾ മോയ്സ്ചറൈസിംഗ് ക്രീമൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. 1 മാസം പ്രായമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ഇതുപോലെയുള്ള ക്രീംസും ലോഷൻസൊക്കെ യൂസ് ചെയ്യാൻ നല്ലത്. ചില ഡോക്ടേഴ്സ് കുഞ്ഞുങ്ങളുടെ സ്കിന്ന് കൂടുതലായിട്ട് ഡ്രൈ ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ലോഷൻസും ക്രീമൊക്കെ നൽകുകയും ചെയ്യുന്നതാണ്. അടുത്തത് കുഞ്ഞുങ്ങളുടെ ഡയപ്പർ ഇടയ്ക്കിടെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഡയപ്പർ ഏരിയ നിങ്ങൾ ഇളം ചൂടുവെള്ളം കൊണ്ടോ അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ക്ലെൻസർ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാവുന്നതാണ്. ഡയപ്പർ റാഷസ് ക്രീം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഡയപ്പർ റാഷസ് ക്രീം യൂസ് ചെയ്യുന്നത് കുഞ്ഞുങ്ങൾക്ക് ഡയപ്പർ റാഷസ് വരുന്നത് തടയുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നതാണ്. ഫുൾ ടൈം നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഡയപ്പർ ഇട്ട് കൊടുക്കാൻ പാടുള്ളതല്ല. കുറച്ച് സമയം അവരുടെ ആ ഒരു ഭാഗം ഓപ്പൺ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് കുഞ്ഞുങ്ങളുടെ സ്കിന്നിൽ ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് തട്ടുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് 6 മാസത്തിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് നേരിട്ട് സൂര്യപ്രകാശം പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ധരിപ്പിക്കുന്നതിനും നിങ്ങൾക്ക് ക്യാപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നതിലും നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. പ്രധാനമായിട്ടും നിങ്ങൾ ഒരു 10 മുതൽ 4 മണി വരെയുള്ള ടൈമിലുള്ള ആ ഒരു വെയിൽ കൊള്ളിക്കാതിരിക്കുന്നതാണ് നല്ലത്. അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളാണ്. കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും യൂസ് ചെയ്യുന്ന ഡ്രസ്സുകൾ സോഫ്റ്റ് ആയിരിക്കാനും കോട്ടൺ ടൈപ്പ് ഉള്ളതും ബ്രീതബിൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് പുതിയ ഡ്രസ്സൊക്കെ യൂസ് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾ അത് വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ കുഞ്ഞുങ്ങൾ ഓവറായിട്ട് പൊതിഞ്ഞു വെക്കുന്നത് കാരണം കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ചൂടുണ്ടാക്കുകയും ഇത് അമിതമായിട്ടുള്ള വിയർപ്പിനും ഇത് കുഞ്ഞുങ്ങൾക്ക് സ്കിന്നിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് കാലാവസ്ഥക്ക് അനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള ഡ്രസ്സുകൾ വേണം കുഞ്ഞുങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ. അടുത്തത് നിങ്ങളുടെ കുഞ്ഞിനെ ഇടയ്ക്കിടെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കുഞ്ഞിന്റെ ശരീരത്തിൽ ജലാംശം നിലനിർത്തുന്നത് കുഞ്ഞിന്റെ ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും കുഞ്ഞിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നതാണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കുഞ്ഞിന്റെ ശരീരത്തിൽ എന്തെങ്കിലും തണർപ്പ്, കുരുക്കൾ പോലുള്ളവ കാണുകയാണ് എന്നുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പീഡിയാട്രിഷനെ കാണിക്കേണ്ടതാണ്.
കുഞ്ഞിനെ കിടത്തുന്ന റൂമിൽ ഹ്യൂമിഡിഫയർ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇത് വായുവിൽ ഈർപ്പം നിലനിർത്താനും നിങ്ങളുടെ കുഞ്ഞിന്റെ സ്കിന്ന് ഡ്രൈ ആവാതിരിക്കുന്നതിന് തടയുകയും ചെയ്യുന്നതാണ്. അതുപോലെ കുഞ്ഞിന്റെ നഖങ്ങൾ നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് അവരുടെ സ്കിന്നിൽ മുറിയാക്കുന്നത് തടയുന്നതിന് സഹായിക്കുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് അമ്മമാർ നിർബന്ധമായിട്ടും കുഞ്ഞുങ്ങളുടെ സ്കിൻ കെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.